ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും ലിജൂസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ബി കോം ബി ബി എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിൽ എക്സാമിന് ചോദിച്ചു വരാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട ചില ഏരിയാസാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുക അതിൽ ഈ കാര്യങ്ങൾ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റുമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് മൊഡ്യൂൾ ആണുള്ളത് എൻറ്റർപ്രണർഷിപ്പിൻ്റെ പുതിയ സിലബസ് അനുസരിച്ചിട്ട് അഞ്ച് മൊഡ്യൂൾ ആണുള്ളത് അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അതായത് എൻ്റർപ്രണർ എൻ്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് എസ് എ ഷോർട്ട് എസ് സി ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ബേസിക്കായിട്ട് എൻറ്റർപ്രണർ മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻറ്റർപ്രണർ കാരണം ക്ലാസിഫിക്കേഷൻ ഓഫ് എൻറ്റർപ്രണർ വലിയ ചോദ്യമായിട്ട് ചോദിക്കാം അതിൽ നിന്നുള്ള ഓരോ ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ ഷോർട്ടായിട്ട് വരാം ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക എൻറ്റർപ്രണർ അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓരോ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കാം ആണല്ലോ പിന്നെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എൻറ്റർപ്രണറുടെ ക്വാളിറ്റീസ് ചോദിക്കും ട്രേഡ്സ് അതായത് ഷോട്ടേജ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇത് എൻട്ര ക്വാളിറ്റീസ് ഓഫ് സക്സസ്ഫുൾ എൻറ്റർപ്രണർ ഒരു നല്ല എൻറ്റർപ്രണർക്കുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ട്രേറ്റ് എന്തൊക്കെയാണ് സവിശേഷതകൾ എന്തൊക്കെയാണ് അതൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കാം ഓക്കെ പിന്നെ എന്ന് പറയുന്നത് റോൾ ഓഫ് എൻറ്റർപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എസ് എ വരെ മെയിൻ എസ് എ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇത് റോൾ ഓഫ് എൻറ്റർപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നമ്മുടെ സാമ്പത്തിക രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ വികസനത്തിൽ എൻ്റർപ്രണേഴ്സിൻ്റെ റോൾ എന്താണ് ഓരോ പോയിന്റും മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഓക്കെ മെയിൻ എസ് എ വരെ പ്രാധാന്യം ഉള്ളതാണ് റോൾ ഓഫ് എൻറ്റർപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ എൻറ്റർപ്രണറിയൽ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻറ്റർപ്രണറിയൽ ഗ്രോത്ത് എൻറ്റർപ്രണർഷിപ്പിൻ്റെ വളർച്ചയെ എൻറ്റർപ്രണർഷിപ്പിൻ്റെ വളർച്ചയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓരോ ഫാക്ടേഴ്സും മനസ്സിലാക്കുക ഓരോ ഫാക്ടേഴ്സിലും വരുന്ന ഘടകങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഓക്കെ പിന്നെ ചോദിക്കുന്ന ചെറിയൊരു ഷോർട്ടായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് എൻറ്റർപ്രണറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസങ്ങൾ എപ്പോഴും ക്വസ്റ്റിനിൽ നമുക്ക് ഷോർട്ടായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ എൻറ്റർപ്രണർ ആൻഡ് മാനേജർ ഈ കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കുക അതേപോലെ തന്നെ എൻ്റർപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള വ്യത്യാസം ഈ കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കുക ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വുമൺ എൻറ്റർപ്രണറുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഓഫ് വുമൺ എൻറ്റർപ്രണേഴ്സ് വുമൺ എൻറ്റർപ്രണേഴ്സിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് വുമൺ എൻ്റർപ്രണേഴ്സിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ എൻറ്റർപ്രണേഴ്സിനുണ്ടാവുന്ന പ്രോബ്ലംസ് വുമൺ എൻറ്റർപ്രണേഴ്സിനുണ്ടാവും അതേപോലെ തന്നെ വുമൺ സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ട് അവർക്കായിട്ടുള്ള പ്രോബ്ലംസും ഓക്കെ അതുകൂടെ കമ്പൈൻ ചെയ്തിട്ട് പഠിച്ചാൽ മതി ഓക്കെ പിന്നെ പിന്നെയുള്ളത് എന്ന് പറയുന്നത് ഈ വുമൺ എൻ്റെപ്രണർഷിപ്പിൻ്റെ സ്ലോ ഗ്രോത്തിനുള്ള കാരണം അതൊന്ന് പോയിന്റ് പഠിച്ചു വെക്കുക അതായത് വുമൺ എൻറ്റർപ്രണേഴ്സ് നല്ല രീതിയിൽ വളരുന്നില്ല അല്ലെങ്കിൽ എൻറ്റർപ്രണർഷിപ്പിൻ്റെ സ്ലോ ഗ്രോത്തിന് അതിൻ്റെ ചെറിയ വളർച്ചയ്ക്കുള്ള കാര്യമാണ് കേരളത്തിലെ അതിൻ്റെ ചെറിയ വളർച്ചയ്ക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്തൊക്കെയാണ് റീസൺസ് ഫോർ ദി സ്ലോ ഗ്രോത്ത് ഓഫ് വുമൺ എൻ്റർപ്രണർഷിപ്പ് ഇൻ കേരള ആണല്ലോ അപ്പോൾ ആ എൻറ്റർപ്രണർഷിപ്പും എൻറ്റർപ്രണറുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു പോയിൻറ്റ് വൈസ് ആയിട്ട് പഠിക്കുക ഓക്കെ പിന്നെയുള്ളത് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ടൈമാണ് ഇ ഡി പി എന്ന് പറയുന്നത് ഇ ഡി പി എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമുക്ക് നല്ല രീതിയിൽ ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനാണിത് ഇ ഡി പി എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്താണ് ഇ ഡി പി അല്ലെങ്കിൽ എന്താണ് എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതേപോലെ തന്നെ അതിൻ്റെ നീഡ് ഇമ്പോർട്ടൻസ് റിലവൻസ് എല്ലാം സെയിം തന്നെയാണ് നീഡ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓർ റിലവൻസ് ഓഫ് ഇ ഡി പി ഇ ഡി പിയുടെ പ്രാധാന്യം എന്തൊക്കെ അതിൻ്റെ ആവശ്യകത എന്താണ് ഇ ഡി പിന്നെ ബന്ധപ്പെട്ട പോയിൻ്റ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്താ ഇ ഡി പി അതേപോലെ തന്നെ അതിൻ്റെ റിലവൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നീഡ്സ് ഒക്കെ സെയിം പോയിന്റ് തന്നെയാണ് അതൊന്ന് പഠിച്ചു വെക്കുക ഓക്കെ പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് എൻറ്റർപ്രണേഴ്സിനുള്ള ട്രെയിനിങ് ഉണ്ട് എൻ്റർപ്രണേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ് അതായത് അങ്ങനെയുള്ള ട്രെയിനിങ് എന്താണ് ആ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കുന്നതിലെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക ട്രെയിനിങ് ടു എൻറ്റർപ്രണേഴ്സ് അതായത് എൻറ്റർപ്രണേഴ്സിൻ്റെ ഡെയിലി സ്കില്ലും കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കേണ്ട കാരണം നല്ലൊരു കാര്യമാണ് ഫസ്റ്റ് മൊഡ്യൂൾ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പറയുകയാണ് ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻസ് സപ്പോർട്ടാണ് പറയുന്നത് അതായത് എൻ്റർപ്രണേഴ്ഷിപ്പിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എൻറ്റർപേണഷിപ്പിൻ്റെ വളർച്ചയെ എന്ത് ചെയ്യാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെ ഫങ്ഷൻസും നമ്മളോട് ചോദിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ് എൻ്റർപ്പേണഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റർപേണഷിപ്പിൻ്റെ വളർച്ചയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തന്നെ തന്നെയായിരിക്കും സെയിം തന്നെയായിരിക്കും അപ്പോൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ നമ്മൾ എന്ത്യ ഏത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പം അങ്ങനെയുള്ള ചെറിയ ഇമ്പോർട്ടൻറ്റ് ചില സ്ഥാപനങ്ങളുണ്ട് ഒന്ന് ഡി ഐ സി ആണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രീസ് അതിൻ്റെ ഫംഗ്ഷൻസ് നോക്കുക പിന്നെ സിഡ്കോ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എല്ലാത്തിൻ്റെയും ഫുൾ ഫോം അതേപോലെ തന്നെ എന്ത് എല്ലാത്തിൻ്റെയും ബേസിക് ഫംഗ്ഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും സിഡ്കോ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതിൻ്റെ ഫംഗ്ഷൻസ് നോക്കുക അതായത് എൻ എസ് ഐ സി നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ അതിൻ്റെ ഫങ്ഷന് അതേപോലെ തന്നെ എസ് ഐ ഡി ബി ഐ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കെ വി ഐ സി ഗാദി വില്ലേജ് ഇനി ഗാന്ധി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ കെ വി ഐ സി നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക കെ വി ഐ സി ഗാന്ധി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ പിന്നെ കിഡ്കോ കിഡ്കോ എന്ന് പറയുന്നത് കേരള ഇൻഡസ്ട്രീസ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ടി സി ഒ ചോദിക്കാം അല്ലെങ്കിൽ കെ ഐ ടി സി യോ ഗിറ്റ്കോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം അതായത് കേരളത്തിലെ കേരള ഇൻഡസ്ട്രീസ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ഈ കാര്യങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബേയ്സായിട്ട് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും അതിൻ്റെ ഫങ്ഷൻസ് ബേസ് എന്തിനു വേണ്ടിയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണല്ലോ പിന്നെ അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഒന്ന് ഇൻസെൻറ്റീവ്സ് ആണ് എന്താ ഇൻസെൻറ്റീവ്സ് ഇൻസെൻറ്റീവ്സിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ പ്രാധാന്യം നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെൻറ്റീവ്സ് നോക്കുക പിന്നെ ഇൻസെൻറ്റീവ്സിൻ്റെ ടൈപ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് സബ്സിഡി എന്ന് പറയുന്നത് അപ്പോൾ സബ്സിഡി എന്താണ് അതിൻ്റെ ടൈപ്പ്സ് ഒന്ന് പഠിച്ചു നോക്കുക ഷോർട്ടൊക്കെ ആയി ചോദിക്കുന്ന സാധനമാണ് സബ്സിഡി ടൈപ്പ്സ് ഓഫ് സബ്സിഡീസ് ഓക്കെ പിന്നെയുള്ളത് എന്ന് പറയുന്നത് അടുത്ത മുടികളാണ് എം എസ് എം ഇയെ കുറിച്ച് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അതായത് ചെറുകിട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എസ് എസ് ഐ യൂണിറ്റ് അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്ന അടിസ്ഥാനം ഒന്ന് മനസ്സിലാക്കി വെക്കുക എതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് മൈക്രോനെ സ്മോളിനെ മീഡിയത്തിന് ആ ഡിഫൈൻ ചെയ്യുന്ന രീതി ഒന്ന് പഠിച്ചു വെക്കുക ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ അതൊന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എം എസ് എം ഇ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അതായത് എസ് എ ചോദിക്കാൻ ചാൻസുള്ള ഒന്നാണ് ഇത് എം എസ് എം ഇ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ റോൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് ഓക്കെ അതേപോലെ തന്നെ എം എസ് എം ഇ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അതും എസ് എ വരാൻ ചാൻസ് ഉള്ളതാണ് പ്രോബ്ലംസ് ഓഫ് എം എസ് എം ഇ എന്ന് പറയുന്നത് എം എസ് എം ഇയുടെ പ്രോബ്ലംസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അതായത് ചെറുകിട സംരംഭങ്ങൾ അല്ലെങ്കിൽ എസ് എസ് ഐ സെക്ടറ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് സെക്ടർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഓക്കെ പിന്നെയുള്ളൊരു ടോപ്പിക്കാണ് ഷോർട്ടേജ് ഒക്കെ ചോദിക്കാം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് പഠിച്ചു വെക്കുക ടൈപ്പ് എന്തിനു വേണ്ടിയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് ടൈപ്പ് ഉണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ച ശാമതി എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടൈപ്പ് നോക്കുക പിന്നെ നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യാം ഇതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൻ്റെ ക്ലാസ് ആയിട്ടിടുന്നുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക ഓക്കെ പിന്നെ നെക്സ്റ്റാണ് ഇൻഡസ്ട്രിയൽ സിക്നെസ് ഇൻഡസ്ട്രിയൽ സിക്ക്നെസ് എന്ന് പറയുന്നത് ഒരു എസ് സി വരുന്ന ചാൻസുള്ള സാധനമാണ് ഇത് ഇൻഡസ്ട്രിയൽ സിക്നെസ് ഇൻഡസ്ട്രീസിൻ്റെ അതായത് അതിൻ്റെ മോശാവസ്ഥയ്ക്ക് സിക്നസ്സിന് കാരണം അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ സിക്ക്നസ് അതേപോലെ തന്നെ കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൻ്റെ മോശാവസ്ഥയ്ക്ക് കാരണം എന്തൊക്കെയാണ് രണ്ട് കാരണങ്ങളുണ്ട് ഇൻറ്റേർണൽ കോഴ്സസ് ഉണ്ട് എക്സ്റ്റേണൽ കോഴ്സസ് ഉണ്ട് അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്താണ് ഇൻഡസ്ട്രിയൽ സിക്നസ് അതിൻ്റെ കോഴ്സസ് പഠിക്കുക അതേപോലെ തന്നെ ആ കോഴ്സിനെ നമുക്ക് അതിനുള്ള അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില റെമഡിയൽ മെഷേഴ്സ് ഉണ്ട് അതായത് ഗവൺമെൻറ്റിൻ്റെ ചില പോളിസികളും കാര്യങ്ങളൊക്കെ അതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഓർമ്മിച്ച് വെക്കുക ഇൻഡസ്ട്രിയൽ സിറ്റ്നസ് അതിൻ്റെ കോസസ് ഇൻറ്റേർണൽ കോസസും എക്സ്റ്റേണൽ കോഴ്സും ഓക്കെ ആണല്ലോ പിന്നെ ഉള്ളതെന്ന് പറയുന്ന അടുത്ത മുടിയുള്ള സെറ്റിംഗ് അപ്പ് ഓഫ് എസ് എസ് ഐ ആണ് സെറ്റിംഗ് അപ്പ് ഓഫ് എസ് എസ് ഐ അല്ലെങ്കിൽ സെറ്റിംഗ് അപ്പ് ഓഫ് എം എസ് എം ഇ മൈക്രോസ്മോൾ ആൻഡ് മീഡിയം എൻഡപ്പ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓക്കെ അപ്പം അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു എസ് എ ടൈപ്പ് ആണ് നമുക്ക് എം എസ് എം ഇ അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് സെറ്റപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് എം എസ് എം ഇ അതായത് ഒരു എം എസ് എം ഇ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ അത് കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കുക അതായത് ഒരു പത്ത് പതിനാറ് സ്റ്റെപ്പോളം വരുന്നതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അതായത് സ്റ്റെപ്പ് ഒരു എസ് എസ് ഐ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഭൂരിഭാഗം അതായത് തൊണ്ണൂറ് ശതമാനവും നമുക്ക് എസ് സിക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണിത് ഈ എസ് എസ് ഐ സെക്ടർ സെറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഏതാണ് സെറ്റിംഗ് അപ്പ് ഓഫ് എം എസ് എം ഇ അല്ലെങ്കിൽ എസ് എസ് ഐ ഓക്കെ ആണല്ലോ പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നതാണ് സോഴ്സസ് ഓഫ് പ്രൊജക്ട് ഐഡിയാസ് നമ്മുടെ പ്രൊജക്ട് ഐഡിയ അല്ലെങ്കിൽ ബിസിനസ് ഐഡിയാസിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ് ഒരുപാട് സോഴ്സ് ഉണ്ട് ആ സോഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക സോഴ്സസ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് അതേപോലെ തന്നെ സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ എന്നുവെച്ചാൽ നമുക്കറിയാം എന്താണ് നമ്മൾ നല്ല ഒരുപാട് പ്രൊജക്റ്റ് ഐഡിയയിൽ നിന്ന് നല്ല പ്രൊജക്റ്റ് ഐഡിയ നമ്മൾ തിരഞ്ഞെടുക്കുക ബാക്കിയുള്ളവർ റിജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ എന്താണ് അങ്ങനെ സ്ക്രീനിങ് നടത്തുന്നതിന് നമ്മൾ മാനദണ്ഡമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് ഉണ്ട് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കുകയും മോശം ഒഴിവാക്കുകയും ചെയ്യുന്നത് അതൊന്നു മനസ്സിലാക്കുക ഓക്കേ പിന്നെയുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ് ഫീസിബിലിറ്റി സ്റ്റഡി ഫീസിബിലിറ്റി സ്റ്റഡി ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ് വിജയക്ഷമത പഠിക്കുന്നതാണ് നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ വിജയക്ഷമതയെക്കുറിച്ച് പഠിക്കുന്നതെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുക ഒരു പ്രൊജക്റ്റിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ കൊമേഴ്ഷ്യൽ എക്കണോമിക്കൽ അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഒരു പ്രൊജക്റ്റിൻ്റെ എന്താ വിജയക്ഷമത പഠിക്കുന്നതിനെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുക അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഫീസിബിലിറ്റി സ്റ്റഡി അതേപോലെ തന്നെ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ വരുന്ന ഒരുപാട് ടൈപ്പ് ഉണ്ട് നമ്മൾ പറ്റേണ്ടത് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് അപ്പോൾ ആ ാണ് ആ ടൈപ്പിൽ വരിക ടെക്നിക്കൽ ഫീസിബിലിറ്റി എക്കണോമിക്കൽ ഫീസിബിലിറ്റി ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അങ്ങനെ ഒരുപാട് ഫീസിബിലിറ്റി ഉണ്ട് ആ ടൈപ്പ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ പിന്നെ അതിൽ ഒരു ഫീസിബിലിറ്റി നമ്മളോട് എടുത്തു ചോദിക്കും ടെക്നിക്കൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ഓക്കെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നല്ലൊരു ചോദ്യം നല്ല മാർക്കിൻ്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നതാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് അതായത് ടെക്നിക്കൽ ഫീസിബിലിറ്റി നമുക്കറിയാം ഒരു പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കൽ സൗണ്ട്നെസ് ടെക്നിക്കലായിട്ട് അത് ആണോ എന്ന് നമ്മൾ പഠിക്കുന്നതാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കൽ ഫീസിബിലിറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അതായത് ടെക് ഒരു പ്രൊജക്ടിൻ്റെ ടെക്നിക്കലായിട്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ഇത് ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീസിബിലിറ്റി അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കൽ അനാലിസിസിൽ ഒരുപാട് പഠനങ്ങൾ വരുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതാണ് ടെക്നിക്കൽ അനാലിസിൻ്റെ സ്കോപ്പ് എന്ന് പറയുക എന്തൊക്കെ കാര്യങ്ങളാണ് ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീസിബിലിറ്റിയിൽ പഠിക്കുന്നത് അതിനെയാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റിയുടെ സ്കോപ്പ് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിൻ്റെ സ്കോപ്പ് എന്ന് പറയുക അതും നല്ലൊരു ചോദ്യമാണ് അതായത് വലിയൊരു മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നതാണ് മനസ്സിലാക്കി വെക്കുക എന്താണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് സ്കോപ്പ് സ്കോപ്പ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ആണല്ലോ പിന്നെ പിന്നെ അത് ഷോർട്ടായിട്ട് ചോദിക്കുന്ന ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഷോർട്ടായിട്ട് എന്ന് ചോദിക്കും സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒരു പ്രൊജക്ടിന്റെ സോഷ്യൽ ബെനിഫിറ്റും അതേപോലെ തന്നെ സോഷ്യൽ കോസ്റ്റും എന്തൊക്കെയാണ് അതാണ് ഇത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓക്കെ പിന്നെയുള്ള മറ്റൊന്നാണ് ലൊക്കേഷൻ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ ഡിസിഷൻ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് അതേപോലെ തന്നെ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതൊന്ന് പഠിച്ചു വയ്ക്കുക ലൊക്കേഷൻ ഡിസിഷൻ അതായത് ഒരു ലൊക്കേഷൻ ഒരു പ്രൊജക്റ്റിന് വേണ്ട ലൊക്കേഷൻ ഏരിയ ഇതെന്തൊക്കെയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ലൊക്കേഷൻ ഡിസിഷൻ എന്ന് പറയുക അങ്ങനെയുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക ആണല്ലോ നെക്സ്റ്റ് അടുത്തത് പ്രൊജക്റ്റ് റിപ്പോർട്ട് നമുക്ക് ലാസ്റ്റ് പറയേണ്ട ഭാഗമാണേത് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന പ്രൊജക്ട് റിപ്പോർട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട അതായത് മെയിൻ എസ് ആ ഭാഗത്ത് നിന്ന് വരുന്ന മെയിൻ എസ് എ ആണേത് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള കണ്ടന്റ് ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ് എന്താണ് കണ്ടൻറ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം ഹൗ ടു പ്രിപ്പയർ എ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യം പറയാം ഈ ഒരു കാര്യം പറയാം ഓക്കെ അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന കണ്ടൻറ്റ് ഓർഡർ പഠിച്ചു വെക്കുക പഠിച്ചുവെക്കുക എന്ന് പറയുന്നത് പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് എങ്ങനെ പഠിക്കുക ഓർഡറിൽ പഠിച്ചു വെക്കുക അതായത് ഒരുപാട് പ്രൊജക്ട് റിപ്പോർട്ട് ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട് അതായത് ഒരു പത്ത് പതിനാല് പതിനഞ്ചോളം കണ്ടന്റ് വരുന്നുണ്ട് പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ അങ്ങനെയുള്ള കണ്ടന്റ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഓർഡറിൽ പഠിച്ചു വെക്കുക ഓരോ കണ്ടിലും ഉൾപ്പെടുന്ന കാര്യങ്ങൾ കൂടെ പഠിച്ചു വെക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ടുമായിട്ട് അതിൻ്റെ കണ്ടൻറ്റ് മെയിനാണ് പിന്നെ എന്ന് വെച്ചാൽ ഈ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ പർപ്പസ് എന്തിനുവേണ്ടിയാണ് പ്രൊജക്ട് റിപ്പോർട്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക അതിൻ്റെ ഇമ്പോർട്ടൻസ് ബെനിഫിറ്റ്സ് പർപ്പസ് എല്ലാം ഒരേ പോയിന്റ് എന്നെ പഠിച്ചു വെച്ചാൽ മതി ഓക്കെ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം ഒന്ന് പഠിച്ചു വെക്കുക എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ട് കൊണ്ട് ഉണ്ടാവുന്നത് ആ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഒന്നാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം നല്ലൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നല്ലൊരു റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ജനറൽ പ്രിൻസിപ്പൾസ് ഓഫ് ഗുഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം നല്ലൊരു റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഒന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട അതായത് മെയിൻ എസ് സി വരുന്നതിൻ്റെ ഷോർട്ട് എസ് സി വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ വന്നോളൂ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക കാരണം നമുക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ ഷോർട്ട് എസ് സി ആയിട്ടും മെയിൻ എസ് സി ആയിട്ടും നമ്മുടെ മുമ്പിൽ ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും വരുന്ന സമയത്ത് അതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക എല്ലാത്തിൻ്റെയും പോയിന്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക അറിഞ്ഞിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാം എഴുതാം ഓക്കെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ